والله سميع عليم. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم، يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, മാന്യ സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ബഹുമാനപ്പെട്ട മർഹൂം താഹിറുൽ അഹദൽ തങ്ങൾ അള്ളാഹു അവിടുത്തെ ഖബറിൽ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. തങ്ങളവരുകളുടെ പരിശ്രമഫലമായി എല്ലാ മുഅ്മിനീങ്ങളുടെയും നല്ല ജനങ്ങളുടെയും സഹകരണത്തോടുകൂടി ഇവിടെ സ്ഥാപിക്കപ്പെട്ട ഈ മഹത്തായ മുഹിമ്മാത്ത് സ്ഥാപനത്തിൻ്റെ 20th വാർഷിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞ് എല്ലാ നന്മയ്ക്കു വേണ്ടിയും അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ഒരു ദുആയുടെ മജ്ലിസിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസും നമ്മുടെ ഈ സ്ഥാപനവും നമ്മുടെ എല്ലാ മജ്ലിസുകളും എല്ലാ ദീനീ സ്ഥാപനങ്ങളും അള്ളാഹു പൊരുത്തപ്പെട്ടതായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. കുറെ നേരത്തെ വന്ന ആളുകളാണ് നിങ്ങൾ. ഇനിയും കുറെ പരിപാടികൾ ഇവിടെ ബാക്കിയുണ്ട്. എനിക്കും ഇത് കഴിഞ്ഞ് വേറൊരു പരിപാടി കൂടി പങ്കെടുക്കാൻ നമ്മുടെ പ്രവർത്തകന്മാർ നിർബന്ധിച്ചതുകൊണ്ട് ഉണ്ട്. അതുകൊണ്ട് നീണ്ട സമയം സംസാരിക്കുന്നില്ല. ഞാൻ ഒരു മണിക്കൂറിൽ കുറച്ച് സംസാരിച്ചു പോകുന്നൊരു പേടി ബി എസ് ഉസ്താദിന് ഉള്ളതുകൊണ്ട് 2.5 മണിക്കൂർ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ര പ്രസംഗിച്ചാൽ നിങ്ങൾ എന്നെ കുടുങ്ങിപ്പോവും. അതുകൊണ്ട് എനിക്കാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് സൗണ്ടിന് കുറച്ച് കമ്മിയുണ്ട്. ചൂടുള്ള എന്തെങ്കിലും തന്നോണ്ടിരിക്കണം കുടിക്കാൻ. അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, يا ايها الذين امنوا او ايمان ഉള്ളവരെ മുഅ്മിനീങ്ങളെ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പൊതുവായ വിളികൾ يا ايها الناس يا ايها الذين امنوا يا ايها الكافرون ഇങ്ങനെയൊക്കെ വിളിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. യാ അയ്യുഹൻ നാസ് എന്ന് വിളിക്കുന്നത് പൊതുവായ വിളിയാണ്. എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ടുള്ള ഉപദേശമാണ്. യാ അയ്യുഹൻ നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഉബം വഖബായില ലിതഅറഫു ഇന്നാ അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. യാ അയ്യുഹൻ നാസ് എന്ന് വിളിച്ച് സംബോധനം ചെയ്തുകൊണ്ട് പറഞ്ഞ ഒരു ആയതാണത്. ഓ ജനങ്ങളെ, നിങ്ങൾ ജാതി മത വർഗ വർണ്ണ ദേശ ഭാഷ രാഷ്ട്രീയ വ്യത്യാസമന്യേ എല്ലാ ആളുകളും ഒരേ ബാപ്പയുടെയും ഉമ്മയുടെയും മക്കളാണ്. നിങ്ങളെ ഗോത്രങ്ങളും കുടുംബങ്ങളുമൊക്കെയായി വേർതിരിച്ചത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇന്ന അക്രമക്കും
ഇൻദല്ലാഹി അതഖാകും. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളവൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ഹൃദയം സംസ്കരിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടെ ജീവിക്കുന്നവൻ ആ. നിങ്ങളുടെ തറവാട്ടിന്റെ മഹിമയും പണത്തിന്റെ കൊഴുപ്പും അധികാരത്തിന്റെ പവറും ശരീരത്തിന്റെ മേനിയുടെ ഭംഗിയും അതൊന്നുമല്ല അള്ളാഹുവിന്റെ അടുക്കൽ ആദരവിന്റെ നിദാനം, നിമിത്തം, മാനദണ്ഡം. മറിച്ച് നിങ്ങളിൽ എത്രത്തോളം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഭക്തിയുണ്ട് അതാണ് ബഹുമാനത്തിന്റെ മാനദണ്ഡം. ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ ആരും പരസ്പരം കലഹിക്കേണ്ടതില്ല, ശണ്ട കൂടേണ്ടതില്ല, ആരും പരസ്പരം അക്രമിക്കാൻ പാടില്ല. നിങ്ങളൊക്കെ ഒരേ ബാപ്പയുടെയും ഉമ്മയുടെയും മക്കളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അത് യാ അയ്യുഹ നാസ് എന്ന് പൊതുവേ സർവജനങ്ങളെയും വിളിച്ചുകൊണ്ട് പറഞ്ഞ ഒരു ഉപദേശമാണ്. യാ അയ്യുഹ നാസ് തഖൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണം. ഓ മനുഷ്യരെ, നിങ്ങളെല്ലാം നിങ്ങളുടെ നാഥനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ, ഒരേ ഒരു ശരീരത്തിൽ നിന്ന് നിങ്ങളെ അള്ളാഹു തആല സൃഷ്ടിച്ചു. നേരത്തെ ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നും എന്ന് പറഞ്ഞു, ഇവിടെ ഒരു ശരീരത്തിൽ നിന്ന് എന്ന് പറഞ്ഞു, തമ്മിൽ എതിരില്ല. കാരണം വഖലഖ മിൻഹാ സൗജഹ, അവിടെ തന്നെ പറഞ്ഞു ഒരു ശരീരത്തിൽ നിന്ന്, അതേ ആ ശരീരത്തിന്റെ ഇണയെ അള്ളാഹു തആല സൃഷ്ടിച്ചു. പിന്നീട് ആ ഇണയും ഈ ശരീരവും ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് ധാരാളം ആളുകളെ സൃഷ്ടിച്ചു. ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും യാ അയ്യുഹ നാസ്, ഓ ജനങ്ങളെ, ഓ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഖുർആനിന്റെ സംബോധനം. എന്നാൽ പല സ്ഥലങ്ങളിലും ഈമാനുള്ളവരെ വിളിക്കുന്ന ഒരു വിളി അതാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ. ആർക്കാണ് മുഅ്മിൻ എന്ന് പറയുന്നത്? എന്താണ് ഈമാൻ? നിങ്ങൾ മനസ്സിലാക്കണം. മൽ ഈമാൻ, ഈമാൻ എന്താണ് എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മുതഅല്ലിമിന്റെ വേഷത്തിൽ വെള്ളവസ്ത്രം ധരിച്ച് കറുത്ത താടി രോമത്തോടുകൂടെ, വെള്ളവസ്ത്രം മുതഅല്ലിമിന്റെ വേഷമാണ്, കറുത്ത താടി മുതഅല്ലിമിന്റെ വേഷമാണ്, അതേ മുതഅല്ലിമാകേണ്ടത് ചെറുപ്പത്തിലാണ്, വയസ്സായിട്ട് നരച്ചതിന്റെ ശേഷമല്ല. അപ്പോൾ മുതഅല്ലിമാകേണ്ടത് കുറേ പ്രായമായതിന് ശേഷമല്ല എന്നത് പഠിപ്പിക്കുന്ന വിധം കറുത്ത രോമത്തോടുകൂടി വെള്ളവസ്ത്രം ധരിച്ച് യാത്രയുടെ ക്ഷീണത്തിന്റെ അടയാളങ്ങളൊന്നും പ്രകടമാകാത്ത വിധം അസ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് മനുഷ്യരൂപത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. സമീപത്ത് അടുത്തിരുന്നു. ഹദീസിൽ മുട്ടിനോട് മുട്ട് ചേർത്തിരുന്നു എന്ന് കാണാം. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അടുത്തിരുന്നു. മുതഅല്ലിമീങ്ങൾ ധാരാളം വിദ്യാർത്ഥികൾ ഉള്ള ഒരു സദസ്സായതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഇവിടെ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് വി എസിനോട് ചോദിച്ചു, എത്ര കുട്ടികളുടെ ഇവിടെ പഠിക്കുന്നു?
ആയിരത്തിലധികം കുട്ടികൾ താമസിച്ചു പഠിക്കുന്നുണ്ട്. അല്ലാഹു തആല ആ കുട്ടികൾക്കെല്ലാം, നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും നാഫിയായ ഇൽമും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. കുട്ടികളൊക്കെ നന്നായി ശ്രദ്ധിക്കണം, ആര് പ്രസംഗിക്കുമ്പോഴും കുട്ടികൾ നന്നായി ശ്രദ്ധിക്കണം. ഞാൻ എന്റെ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് 30 ദിവസത്തെ വേള, 40 ദിവസത്തെ വേളൊക്കെ പറയായിരുന്നു വലിയ ഒരു മഹാനായ ഒരു പണ്ഡിതൻ മർഹൂം കണ്ണരണ്ടി ഉസ്താദ്. ആ വേളിന്റെ മുന്നിൽ പോയിരുന്നിട്ട് തീർത്തും പറഞ്ഞതങ്ങനെ തന്നെ മനസ്സിലാക്കൽ എന്റെ പതിവായിരുന്നു. വേളിന് പോയിട്ട് കടലയും കുറച്ച് നടക്കരുത്, മറിച്ച് ഇരുന്ന് നന്നായി പറയുന്നത് ശ്രദ്ധിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കണം, നാളെ മുതൽക്ക് എനിക്ക് 7 ദിവസത്തെ തുടർച്ചയായ പ്രസംഗം കൊണ്ട് നാദാവരുത്ത് വർഷത്തിലൊരു പ്രാവശ്യം നടന്ന സപ്തദിന പ്രഭാഷണം സൂറത്ത് ലുഖ്മാൻ, ലുഖ്മാൻ സൂറത്താണ് ഈ വർഷം സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞ വർഷം സൂറത്തുർ റഹ്മാൻ സൂറത്തായിരുന്നു, അതിന് 9 വർഷം സൂറത്ത് യാസീനായിരുന്നു. ഇപ്പോ 64 മണിക്കൂർ സമയത്തെ പ്രസംഗം, 4 കൊല്ലത്തെ പ്രസംഗം, അത് 4-5 കൊല്ലത്തെ പ്രസംഗം ഒന്നായിട്ട് ചെറിയ ഒരു നഗത്തിന്റെ അത്രയുള്ള ഒരു സിം കാർഡിന്റെ ഉള്ളിൽ ഞാൻ അന്വേഷിച്ചു നോക്കി, അതിന് മാർക്കറ്റിൽ ഒരു സിം കാർഡ് പുതിയ വാങ്ങാൻ എത്ര വില വരും? 250 രൂപയോളം വരും എന്ന് ആരോ പറഞ്ഞു, എനിക്കറിയില്ല, ആരോ പറഞ്ഞു 250 രൂപയോളം വരും. ഞാൻ പറഞ്ഞു എന്നാൽ 200 രൂപയ്ക്ക് കൊടുക്കണം, ഒരു 64 മണിക്കൂർ നേരത്തെ വയലടക്കം. അങ്ങനെ എല്ലാ പ്രസംഗങ്ങളും വളരെ ചെറിയ ഉപകരണങ്ങളെ കൊണ്ട് കേൾക്കാൻ കഴിയുന്ന കാലമാണ് ഇപ്പോൾ. ഇവിടെ തന്നെ നമ്മളിങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ ഭൂമി ഒരുണ്ടാപോൽ എൻ കയ്യിലെന്നോവർ എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ, നാടിന്റെ ചലനങ്ങൾ വിരൽ തുമ്പിൽ എന്ന് വൈദ്യമാലയിലെ വരി അവിടെ എഴുതിയിട്ടുണ്ട്. ഏ ഭൂമി ഒരുണ്ടപോൽ എൻ കയ്യിലെന്നോവർ, മാനവരുടെ ഇത് കറാമത്തായിരുന്നു. നമ്മൾ യന്ത്രമാണ്, ഉപകരണങ്ങളാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രസംഗം കേൾക്കാനുള്ള സംവിധാനം ഇപ്പോഴുണ്ട്. 7 ദിവസത്തെ വയലിന് സിറാജുലുദ്ദീൻ മുത്തല്ലിമികൾ വന്നാൽ അവർ മടങ്ങി വന്നതിന് ശേഷം അവർക്കൊരു പരീക്ഷ ഉണ്ടാവും ആ വയലിൽ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച്. അവർ പ്രബന്ധം തയ്യാറാക്കണം ആ വയലിൽ പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ച്. അതുപോലെ ആര് പ്രസംഗിക്കുമ്പോഴും കുട്ടികൾ നന്നായി ശ്രദ്ധിക്കണം എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്ന് അടുത്തിരുന്നു. കുട്ടികളുടെ കൂട്ടത്തിൽ 2 സൈസുണ്ട്. ഒന്ന് ക്ലാസ്സിലിരിക്കുമ്പോ മുന്നിൽ വന്നിരിക്കുന്ന കുട്ടികളുണ്ട്, അവരായിരിക്കും ആ ക്ലാസ്സിൽ ഏറ്റവും ഉഷാറുണ്ടാകുക. എപ്പോഴും ബേക്കിലിരിക്കുന്ന ചില കുട്ടികളുണ്ട്, അവരെപ്പോഴും ബേക്കിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് എപ്പോഴും മുന്നിലിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. കാരണം മുന്നിലിരിക്കുമ്പോഴാണ് ശരിക്കും ശ്രദ്ധ പതിയുക, രണ്ടു ഭാഗത്തും ശ്രദ്ധ പതിയുക. പിന്നെ ഉസ്താദുമാര് ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ബേക്കിലുള്ള കുട്ടികൾ കൂടി ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അവർ ശ്രദ്ധിക്കണം. നീളം കുറഞ്ഞ കുട്ടികളെ മുന്നിലാക്കണം, നീളമുള്ള കുട്ടികളെ ബേക്കിലാക്കണം. എന്നാലേ എല്ലാവർക്കും കാണാനും കേൾക്കാനൊക്കെ സാധിക്കുള്ളൂ, അത് വേറെ വിഷയം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സമീപത്ത് വന്നിരുന്ന് അതേ ദൂരെയല്ല പറഞ്ഞാൽ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന നിലക്ക് സമീപത്ത് വന്നിരുന്ന് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. എന്താണ് ചോദിക്കേണ്ടത്, എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്നത് പഠിപ്പിക്കാനും കൂടിയായിരുന്നു ആ വരവ്. ആ വരവിൽ ചോദിച്ചൊരു ചോദ്യമാണ് മൽ ഈമാൻ. ഈമാൻ എന്താണ്, വിശ്വാസം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുകൊടുത്തു, അൻ തൂമിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വ ശർരിഹി. ഏറ്റവും ആദ്യമായി അല്ലാഹുവിലുള്ള വിശ്വാസമാണ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്, അവന്റെ മലക്കുകളിലുള്ള വിശ്വാസമാണ്, അവന്റെ ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസമാണ്, അവന്റെ മുർസലീങ്ങളിലുള്ള വിശ്വാസമാണ്, അന്ത്യനാടിലുള്ള വിശ്വാസമാണ്, എല്ലാ നന്മയും
എല്ലാ തിന്മയും സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. ഈ വിശ്വാസമാണ് ഈമാൻ. ഈമാനിന്റെ അടിത്തറകളാണത്. പക്ഷേ സുഹൃത്തുക്കളെ, ആ ഈമാനിന്റെ അടിത്തറ, ഈമാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആറ് വിഷയങ്ങൾ, അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വാചകമാണ്. ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അവന് പറയാനുള്ളത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് വജാമിഉം മനല്ലദീ തഖററ ഷഹാദത ലിസ്ലാമി ഫത്ര ഹിൽമിറാം. എന്തെല്ലാം വിശ്വാസ കാര്യങ്ങളുണ്ടോ അത് മുഴുവനും ഉൾക്കൊള്ളുന്ന വചനമാണ് അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അള്ളാഹുവിനെ സംബന്ധിച്ച് യാതൊരറിവുമില്ലാതിരുന്ന മക്കാ മുശ്രിക്കുകൾ, അവര് അല്ലാഹ് അല്ലാഹ് എന്നിങ്ങനെ പറയും. ആകാശഭൂമികൾ സൃഷ്ടിച്ചതാരാണെന്ന് ചോദിച്ചാൽ അല്ലാഹ് എന്ന് പറയും. പക്ഷേ അവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, കഫറൂ ബില്ലാഹ്, അവരല്ലാഹുവിൽ അവിശ്വസിച്ചവരാണ്. മറ്റൊരായത്തിൽ അല്ലാഹ് പറഞ്ഞു, കൈഫ തക്ഫുറൂന ബില്ലാഹ്, നിങ്ങളെങ്ങനെ പടച്ച റബ്ബിനെ കൊണ്ട് അവിശ്വസിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം, അവർ മഹാനായ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നില്ല. അല്ലാഹ് ഉണ്ടെന്നവർ പറയാറുണ്ട്, പക്ഷേ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് വിശ്വാസമാകൂല. ഹിന്ദുമതം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അത് ഹിന്ദുമതത്തിൽ വിശ്വസിക്കലല്ല. ക്രിസ്തുമതം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അത് ക്രിസ്തുമതത്തിൽ വിശ്വസിക്കലല്ല. ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ ഇസ്ലാം മതം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കലല്ല. നിങ്ങൾക്കെല്ലാം അറിയാം, അതേ ഒരു വസ്തു ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അത് വിശ്വസിക്കലാകൂല. അല്ലാഹു ഉണ്ടെന്ന് പറഞ്ഞതിനാലോ, ആകാശഭൂമികൾ സൃഷ്ടിച്ചത് അല്ലയാണെന്ന് പറഞ്ഞതിനാലോ അല്ലാഹുവിലുള്ള വിശ്വാസമാകൂല. അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് എന്തിനാണ്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? അല്ലാഹു വറസൂലുഹു അലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലെ ഒരു കേവല സാധാരണ മനുഷ്യൻ അല്ല. അല്ലാഹു തആല നിയോഗിച്ചയച്ച അവന്റെ റസൂലാണ്, തിരുദൂതരാണ്. ഇത് രണ്ടും മനസ്സിലുറപ്പിച്ച് വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നതാണ് അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊടുക്കുന്നു. ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വിശ്വാസം അബൂജഹലിനുണ്ടായില്ല, ഈ വിശ്വാസം മുശ്രിക്കുകൾക്കുണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ അവരെ സംബന്ധിച്ച് പറഞ്ഞത്, ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം, അവർ മഹാനായ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല. സുഹൃത്തുക്കളെ, അതേ അവരെയല്ല യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളികൊണ്ട് വിളിക്കുന്നത്. അവരെ അല്ലാഹു തആല വിളിക്കുന്ന വിളിയാണ് മറ്റൊരു സൂറത്തില്ലെന്ന, സൂറത്തുൽ കാഫിറൂൻ എന്ന് പറഞ്ഞൊരു സൂറത്ത് തന്നെ. ഖുൽ നബിയെ, തങ്ങൾ പറയൂ, യാ അയ്യുഹൽ കാഫിറൂൻ, ഓ അവിശ്വാസികളെ. അതേ അബൂജഹലിനെയും കക്ഷികളെയും വിളിക്കാൻ അല്ലാഹു ഉപയോഗിച്ച വാചകം, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഓ അവിശ്വാസികളെ, ഓ നന്ദിയില്ലാത്തവരെ, ഓ നന്മ മറച്ചു വെക്കുന്നവരെ. കഫറ എന്ന വാക്കിന് സതറ
മറച്ചു വെച്ചു എന്നാണ് വാക്കർത്ഥം. അതുകൊണ്ട് അജബൽ കുഫാർ നബാതുഹു, കൃഷിക്കാർക്ക് കാഫിർ എന്ന് പറയും. ഭാഷാർത്ഥത്തിൽ പറയും. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പറയുന്നത്? അവർ വിത്ത് മണ്ണിന്റെ ഉള്ളിൽ മൂടിവെക്കുന്നത് കൊണ്ടാണ്. വിത്ത് മണ്ണിന്റെ ഉള്ളിൽ മൂടിവെക്കുന്നത് കൊണ്ട് കർഷകർക്ക് സംബന്ധിച്ച് ഭാഷയിൽ കാഫിർ എന്ന് പറയും. അതാണ് ഖുർആനിൽ ഒരായത്തിൽ അജബൽ കുഫാർ നബാതുഹു, ആ സസ്യത്തിന്റെ മുളക്കൽ അത് കർഷകരെ അത്ഭുതപ്പെടുത്തി എന്നതിന് കുഫാർ എന്ന് പറഞ്ഞു. എന്നാൽ അവിശ്വാസികൾക്ക് ആ പേര് വരാൻ എന്താണ് കാരണം? അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ അവൻ ചെയ്തു കൊടുത്തു. ആയിരക്കണക്കിന് കോടിക്കണക്കിന് തെളിവുകൾ അവൻ ഈ ലോകത്ത് വെച്ചു. പടച്ച റബ്ബുണ്ടെന്നതും പടച്ച റബ്ബ് മാത്രമേ ആരാധനക്കർഹനുള്ളൂ എന്നതും ബോധ്യപ്പെടുത്തുന്ന കോടിക്കണക്കിന് തെളിവുകൾ അല്ലാഹു ലോകത്ത് വെച്ചു. ആ തെളിവുകളൊക്കെയും കാണുകയും പടച്ചവന്റെ അനുഗ്രഹങ്ങളൊക്കെയും അനുഭവിക്കുകയും ചെയ്തിട്ട് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പുറത്ത് കാണിക്കാതെ പടച്ച റബ്ബിന്റെ അനുഗ്രഹം അവർ മൂടിവെച്ചതിനാൽ അവർക്ക് കാഫിർ, നന്ദിയില്ലാത്തവർ എന്നർത്ഥം വരുന്ന, അവിശ്വാസി എന്നർത്ഥം വരുന്ന, മറച്ചു വെക്കുന്നവരെന്നർത്ഥം വരുന്ന പേര് കൊടുത്തു. അയ്യുഹൽ കാഫിറൂൽ, ഓ അവിശ്വാസികളെ. സുഹൃത്തുക്കളെ, ഭാഷാപരമായൊരു പ്രയോഗമാണ് ഞാൻ സൂചിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം പറഞ്ഞു, സ്ത്രീകളാണ് നരകത്തിൽ കൂടുതൽ കണ്ടത്. റഅയ്തു അക്സറ അഹ്ലിഹൻ നിസാ, സ്ത്രീകളെ ഞാൻ വളരെ കൂടുതലായി നരകത്തിൽ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അതാ ചോദിച്ചു, എന്തുകൊണ്ടാ നബിയെ സ്ത്രീകൾ കൂടുതൽ നരകത്തിലായത്? അവിടുന്ന് പറഞ്ഞു, യക്ഫുർന, അവർ കുഫർ കാണിക്കുന്നത് കൊണ്ടാണ്. സഹാബത്ത് ചോദിച്ചു, യക്ഫുർന ബില്ലാഹ്, അവർ അല്ലാഹുവിൽ അവിശ്വസിക്കുന്നു എന്നാണോ നബിയെ പറഞ്ഞത്? അവിടുന്ന് പറഞ്ഞു, അല്ല, ഞാൻ ഇവിടെ യക്ഫുർന എന്ന് പറഞ്ഞത് അവിശ്വസിക്കുന്നു എന്ന അർത്ഥത്തിലുള്ള കഫറയല്ല ഇവിടെ ഞാൻ ഉപയോഗിച്ചത്. യക്ഫുർനബില്ലാ, അല്ലാഹുവിൽ അവിശ്വസിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. യക്ഫുർനൽ അശീറ്, അവരുടെ ഭർത്താക്കന്മാർ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഗുണം, ആ ഗുണത്തിന് നന്ദി ചെയ്യുന്നതിന് പകരം ആ നന്മകൾ അവർ മൂടിവെക്കുന്നു, മറച്ചുവെക്കുന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ചില സ്ത്രീകൾ നീ കാലമത്രയും ഒരു പെണ്ണിന് ഗുണം ചെയ്തു കൊടുത്തിട്ട് ഒരു ദിവസം അവൾ പറഞ്ഞതുപോലെ ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ നിനക്ക് സാധിച്ചില്ലെങ്കിൽ അവൾ ചിലപ്പോ മുഖത്ത് നോക്കി പറയും, ഒരു ഗുണവും ഇന്ന് വരെ ഞങ്ങളെ കൊണ്ട് കിട്ടിയിട്ടില്ല എന്ന് പറയും. ചില ഭാര്യമാരുടെ സ്വഭാവം അങ്ങനെയാണ്, എത്ര ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കാതിരിക്കുമ്പോഴേക്ക് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഗുണം ഇന്നുവരെ കിട്ടിയിരുന്നോ എന്ന് ചോദിക്കുന്നൊരു സ്വഭാവം ചില സ്ത്രീകൾക്ക് ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. അവിടെയും യക്ഫുർന എന്ന് പറഞ്ഞത് നന്ദി കേട് കാണിക്കുക എന്ന അർത്ഥത്തിൽ ആണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ അവിടെ ഉദ്ദേശിച്ചതല്ല. ഖുൽ, ഓ പറയൂ നബിയെ, യാ അയ്യുഹൽ കാഫിറൂൻ, ഓ അവിശ്വാസികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മക്കയിലെ മുശരിക്കുകൾ വന്ന് പറയുകയാണ്, മുഹമ്മദെ, നീ ആരാധിക്കുന്ന പടച്ചവനെ വേണമെങ്കിൽ ഞങ്ങളും ആരാധിക്കാം, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെക്കുറിച്ച് നീയും ഒന്ന് ആരാധിക്ക, നമുക്കൊരു പഞ്ചായത്ത് പറയാം, കുറെ ഇങ്ങോട്ടും അങ്ങോട്ടും അഡ്ജസ്റ്റ് ആക്കാം. സുബ്ഹാനല്ലാഹ്, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ
ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കൂല. വല അന്തും ആബിദൂനമാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. കാരണം അള്ളാഹുവിന് ആരാധനയാകണമെങ്കിൽ ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ അത് വിശ്വസിക്കണം. അത് വിശ്വസിക്കാതെ എന്ത് ചെയ്താലും അത് പടച്ചവന് ആരാധനയാകൂല. നാളെ ഒരു ദിവസം ഒരു മുസ്ലിം സഹോദരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദെ ഞാൻ എല്ലാ റമദാനിലും നോമ്പെടുക്കുന്ന ആളാണ്, ഞാൻ വലിയ വെറുതെ പട്ടിണി എടുക്കണ്ട, വെറുതെ വിശക്കണ്ട, കാരണം ഈമാനില്ലാതെ നോമ്പ് സഹിയാവൂല, ഈമാനില്ലാതെ നിസ്കാരം സഹിയാകൂല, ഈമാനില്ലാതെ ഒരു കർമ്മം കൊണ്ടും ഫലം കിട്ടൂല. അമാലുഹും കസറാബിൻ ബിഖിയാതിൻ യഹ്സബുഹും ലംആനുമാ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, മരീചിക പോലെയാണ് വളരെ ദൂരെ മരുഭൂമിയിൽ നീ ഉച്ച സമയത്ത് നോക്കുമ്പോൾ വെള്ളമിങ്ങനെ മറിയുന്നു എന്ന് തോന്നുന്നു, അവിടെ സമീപത്ത് ചെന്നാൽ വെള്ളം കാണൂല. ഇതുപോലെ ഈമാനില്ലാത്തവന്റെ ഒരൊറ്റ പ്രവർത്തനങ്ങളും ഒരു കർമ്മങ്ങളും സ്വീകാര്യമല്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്താലും അത് പടച്ചവന് ആരാധനയാകൂല. അതിന്റെ പുറമേ പടച്ചവൻ കൽപ്പിച്ചതുപോലെ ചെയ്താലേ ആരാധനയാകൂ, സ്വന്തം വകയിൽ എന്തെങ്കിലും ചെയ്തത് കൊണ്ട് ആരാധനയാകൂല. അല്ലാഹു തആല പഠിപ്പിച്ച പോലെ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലൂക്കമായി റായിത്തു മുനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ട് മനസ്സിലാക്കിയോ അതുപോലെ നിസ്കരിക്കണം. ഒരാൾ എന്ത് ചെയ്തു, സുബിയല്ലേ, രാവിലെ തന്നെയല്ലേ, ക്ഷീണമൊന്നായിട്ടില്ലാലോ, നല്ല നല്ല ഉന്മേഷമല്ലേ, ഒരു നാലിറക്കത്തങ്ങ് നിസ്കരിച്ചാളയാ. അതുകൊണ്ട് അതാ ഇബാദത്താവൂല, ഹറാമാണ്, തെറ്റാണ്, കുറ്റമാണ്, നമ്മളെ വകയിൽ കൂട്ടാൻ പറ്റൂല. വേറൊരാൾ എന്ത് ചെയ്തു, ബാങ്ക് വിളിക്കാൻ വേണ്ടി നിന്നു. അപ്പൊ ബാങ്ക് വിളിക്കുമ്പോ അയാൾക്ക് തോന്നി, എന്തിനായി ബാങ്ക് വിളി, ബാങ്ക് വിളി ഒരു മുസ്ലിയാരെ വയൽ കേട്ടിട്ടുണ്ട്, ബാങ്ക് വിളിക്കുന്നത് എല്ലാവരും ജമാഅത്തിന് വരാനാണ്, നിസ്കാരത്തിന്റെ സമയമായി എന്ന് അറിയിക്കാനാണ്. ശരിയാണ്, ഫതുൽമേലുണ്ടല്ലോ, നിസ്കാരത്തിന്റെ സമയമായി എന്ന് അറിയിക്കാനാണ്. ബാങ്കിന്റെ അറബിയിൽ ബാങ്കിന് പറയുന്ന വാക്കിന് അദാന് അറിയിപ്പ് എന്നാണ്. അപ്പൊ അദാന് അറിയിപ്പാണ്, നിസ്കാരത്തിന്റെ സമയമായി എല്ലാവരും ജമാഅത്തിന് വരണമെന്ന് അറിയിക്കാനാണ്. പക്ഷെ ആ ബോധം നമ്മളിൽ പെട്ട പലർക്കും ഇല്ലട്ടോ, ഇത് അറിയിപ്പാണെന്നുള്ള ബോധമില്ല. മൈക്ക് എല്ലാവരും കൂടി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരാളെ ബാങ്ക് വിളിക്കാൻ വേണ്ടി ശമ്പളത്തിനും എല്ലാവരും പരിസംഖ്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ പള്ളിയിൽ പ്രസിഡന്റും വരില്ല, സെക്രട്ടറിയും വരില്ല, തൊട്ടടുത്ത വർക്കാർ ആരും വരില്ല. പിന്നെ എന്തിനായി ബാങ്ക് വിളിക്കുന്നത്? ഓ സഹോദരന്മാരെ, ഇരിക്കട്ടെ, അതുകൊണ്ട് ഉള്ള ബാങ്കും ഇല്ലാതെയാ കണ്ട, അതുകൊണ്ട് ആ ഉള്ള ബാങ്കും ഇല്ലാതെയാ കണ്ട. ബാങ്ക് വിളിക്കല്ലത് അതാ നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതിയാണിത്. ബാങ്ക് വിളിക്കുന്ന സ്ഥലത്ത് നിന്ന് പിശാജ് ഓടിക്കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം പിശാജിന് ഏറ്റവും വെറുപ്പുള്ള സംഗതിയാണ് ദിക്ര്. പിശാജിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് ദിക്ര്. ഒരൊറ്റ ദിക്ര് ഹൽക്കക്കും ഷൈത്താൻ പങ്കെടുക്കൂല, ഷൈത്താനെ അനുസരിക്കുന്നവരും പങ്കെടുക്കൂല. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതല്ലേ, വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വല്ലശീ യുരീദൂന വജ്ഹ വല തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിൽ ദുനിയാ വല തുതിഇ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുറുതാ. ദിക്റിൽ നിന്ന് നമ്മൾ മനസ്സ് തിരിച്ചു കളഞ്ഞ ചില കക്ഷികളുണ്ട്, അവർക്ക് ദിക്റിന്റെ സദസ്സിൽ പങ്കെടുക്കാൻ സാധിക്കൂല. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം, പടച്ചറബിനോട് സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദിക്റുദ്വാന്റെ സദസ്സുകളിൽ നിങ്ങൾ നിങ്ങളെ ശരീരം ബന്ധാക്കി വെക്കണേ, നിങ്ങൾ ദിക്റുദ്വാന്റെ സദസ്സിൽ പങ്കെടുക്കണേ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ? സുഹൃത്തുക്കളെ, കാരണം ദിക്റിനോടാണ് ഏറ്റവും വലിയ വെറുപ്പ് ശൈത്താൻ. അതുകൊണ്ട് തന്നെ ഓ ഉമ്മമാരെ മനസ്സിലാക്കി വെച്ചോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഇദാ കാന ജിൻഹുൽ ലൈലി ഔ അംസൈതും ഫക്കുഫു സിബിയാനക്കും, അതാ സന്ധ്യാസമയമായാൽ. പഴയ വേഷന്മാർ ഞങ്ങളാട്ടിൽ മൈമ്പിന് എന്ന് പറയും, മൈമ്പായാലും എന്ന് പറയും. ഇവിടെ അങ്ങനെ പറയൂ, മൈമ്പിന് പഴയ ആൾക്കാർ
മോന്തി രാത്രിയാണ്, രാത്രിക്ക് മോന്തി എന്ന് പറയും. സന്ധ്യാസമയം മഗ്രിബിനോട് അടുത്ത സമയത്തിന് ഞങ്ങളാട്ടൊക്കെ പഴയ വേഷന്മാർ മൈമ്പ് എന്ന് പറയും, മൈമ്പിന് എന്ന് പറയും.